കാസർഗോഡ് ജില്ലയിലെ സീതാങ്കോളിക്കടുത്ത് മുഗു എന്ന പ്രദേശത്തെ അനാദിപ്പള്ളം എന്നൊരു ഡാമിൻ്റെ അടുത്താണ് എൻ്റെ ഒന്നിച്ച് കൂട്ടുകാരൻ ജമാലുണ്ട്. അപ്പോൾ നമുക്ക് ഡാമിൻ്റെ കാഴ്ചകൾ കാണാം. ഈ ഡാമിന് ചുറ്റും ചെങ്കല്ലുകൊണ്ട് സംരക്ഷിത ഭിത്തി പണിതിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങി നോക്കി. ഈ ഭാഗത്തൊക്കെ അധികം കുഴിയൊന്നുമില്ല, പക്ഷേ കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ നല്ല കുഴിയായിരിക്കും. അങ്ങോട്ടൊന്നും ആൾക്കാർ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. നല്ല ചളിയുണ്ടാവും, ചളിയിൽപ്പെട്ട് അപകട സാധ്യത നല്ലോണം കൂടുതലാണ്. അങ്ങ് ദൂരെ കാണുന്ന ഭാഗത്ത് കുളിക്കാൻ ഇറങ്ങിയവർ മുങ്ങി മരിച്ചിട്ടുണ്ട്. കുടുംബത്തോടൊപ്പം വന്ന് കണ്ടാസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ജമാലെ, എങ്ങനെയുണ്ട് ഈ ഡാം? അടിപൊളി കാഴ്ചയാണ് ഈ ഡാം. സൂപ്പർ, ഒന്നും പറയാനില്ല. കാസർഗോഡ് ജില്ല പ്രത്യേക വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി ഈ ഡാമിൻ്റെ ചുറ്റുമായിട്ട് മതിൽ കെട്ടി മോടി പിടിപ്പിക്കാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെയൊരു കാഴ്ച കാണാൻ സാധിക്കുന്നത് തന്നെ നമുക്കൊരു ഭാഗ്യമാണ്. ഞങ്ങളിപ്പോൾ ഡാമിൻ്റെ മുകൾ ഭാഗത്താണ് ഉള്ളത്. ഇവിടെ നിന്ന് ഡാമിൻ്റെ കാഴ്ച നന്നായിട്ട് ആസ്വദിക്കാം. ഡാമിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നടക്കാനുള്ള സൗകര്യമുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിറയെ കാടുകൾ കാണാം. ഞങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ഇവിടെ ഒരു നടയുണ്ട്. നടയിലിരുന്ന് ഈ ഡാമിൻ്റെ കാഴ്ചകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇരുന്ന ഭാഗത്തായിട്ട് കരിങ്കല്ല് കെട്ടിയിട്ട് ഭിത്തി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് നല്ല ആഴമുണ്ട്. വേനൽക്കാലമായാൽ നമ്മളിപ്പോൾ ഇരുന്ന ഭാഗമില്ല. ഇവിടെ മാത്രമാണ് വെള്ളം കാണാൻ സാധിക്കുന്നത്. വെള്ളത്തിൽ ഇറങ്ങാനോ കുളിക്കാനോ പാടുള്ളതല്ല. കാരണം 2-3 വർഷം മുമ്പ് 3 പേരിവിടെ മുങ്ങി മരിച്ചിരുന്നു. അതുകൊണ്ട് ഈ ഡാമിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാൻ വരുന്നവർ നല്ലവണ്ണം സൂക്ഷിക്കുക. ഇതിൽ കുളിക്കാനോ ഇറങ്ങാനോ പാടുള്ളതല്ല. വളരെ അപകടം പിടിച്ച സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്ന് കാഴ്ചകൾ നന്നായിട്ട് ആസ്വദിക്കാം. കുത്തിക പഞ്ചായത്തിന് കീഴിലുള്ള ഈ മഴവെള്ള സംഭരണി നല്ലൊരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഈ ഡാമിന് തൊട്ടടുത്തായിട്ട് ചെറിയൊരു പള്ളം കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഈ ഡാമിൻ്റെ കാഴ്ചകൾ കാണാൻ വന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. ഈ ഡാമിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നല്ല പാറപ്രദേശമാണ്. നമുക്ക് ഈ പാറപ്പുറത്ത് നിന്ന് ഡാമിൻ്റെ കാഴ്ചകൾ ദൂരെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഈ പാറപ്പുറത്ത് നിന്ന് നല്ലൊരു വ്യൂ ആണ്. ഈ ഭാഗത്തൊക്കെ മണ്ണുകൾ കോരിയിട്ട് ഭിത്തികൾ കെട്ടിയിരിക്കുന്നത് കാണാം. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഇങ്ങനെയുള്ള അറിയപ്പെടാത്ത നിരവധി സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഈ ഡാമിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ കാണാം. പക്ഷേ ഞങ്ങൾ വന്നത് ഈ ഭാഗത്ത് കൂടിയിട്ടാണ്. ഈ ഭാഗത്തായിട്ട് അധികം ആൾക്കാരൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ അറിയപ്പെടാത്ത ഒട്ടനവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇനിയുമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആസ്വദിക്കണം. അപ്പോൾ അതിനുവേണ്ട സൗകര്യങ്ങൾ നമ്മുടെ ടൂറിസം വകുപ്പും അധികൃതരും ചെയ്താൽ കാസർഗോഡ് ജില്ലയുടെ ടൂറിസം മേഖലയ്ക്ക് നല്ലൊരു സംഭാവന നൽകാൻ സാധിക്കുന്നതാണ്. വളരെ വിഷമകരമായ കാര്യമെന്ന് പറയട്ടെ, മൊത്തം പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്
ഈ വെള്ളക്കെട്ട് മുഴുവനും ഈ ഡാമിന്റെ മുകൾ വശത്തായിട്ട് ഇരിക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ മൊത്തം കാട് പിടിച്ചിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഈ ഡാമിന്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ